ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. യഹോവയുടെ പർവ്വതങ്ങൾ, അതാണ് നാം നിരന്തരം ചിന്തിച്ചു വരുന്ന വിഷയം. യഹോവയുടെ പർവ്വതങ്ങൾ, തിരുവചനത്തിൽ കാണുന്ന ചില പർവ്വതങ്ങളെക്കുറിച്ച് നാം ധ്യാനിച്ചും പഠിച്ചും വരികയായിരുന്നു. യഹോവയുടെ പർവ്വതങ്ങൾ, നെബോ പർവ്വതത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി, ഏദൻ പർവ്വതത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി, അരാരാത്ത് പർവ്വതത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി, ഓരോരോ പർവ്വതങ്ങളെക്കുറിച്ച് നാം പഠിക്കുകയും അതിൽ നിന്ന് കിട്ടേണ്ട ആത്മീയ പാഠങ്ങൾ ചകഞ്ഞെടുക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയും ചെയ്യുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് ഹോർ പർവ്വതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങാം. ഹോർ പർവ്വതം അഹരോൻ പ്രാണനെ വിട്ട പർവ്വതമാണ്. അഹരോൻ ഭൂമിയിൽ നിന്ന് മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോയ പർവ്വതമാണ് ഹോർ പർവ്വതം. ദൈവത്തിൻ്റെ വ്രതനായ മോശയുടെ കൂടെ, ദൈവത്തിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് ദൈവം തൻ്റെ കരങ്ങളിലെടുത്ത ദൈവത്തിൻ്റെ പുരോഹിത ശ്രേഷ്ഠനാണ് അഹരോൻ. പ്രിയപ്പെട്ടവരെ, അഹരോൻ ദൈവത്തിൻ്റെ അഭിഷേകമുള്ള ദൈവത്തിൻ്റെ പുരോഹിത ശ്രേഷ്ഠനാണ്, ദൈവത്തിൻ്റെ വൈദിക ശ്രേഷ്ഠനാണ്, ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരിൽ പ്രധാനിയാണ്. ദൈവം സഭയിൽ പല
തരത്തിൽ ശുശ്രൂഷകന്മാരെ നിയമിച്ചാക്കുന്നുണ്ട് എന്ന് നാം എഫേസർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകളിൽ നാം കാണുന്നുണ്ട്. ചിലരെ അപ്പോസ്തലന്മാരായി നിയമിക്കുന്നു, ചിലരെ പ്രവാചകന്മാരായി നിയമിക്കുന്നു, ചിലരെ ഉപദേശകന്മാരായി നിയമിക്കുന്നു. നാം ഇങ്ങനെയാണ് വായിക്കുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. ദൈവം സഭയിൽ അപ്പോസ്തലന്മാരെ നിയമിക്കുന്നത്, ദൈവം സഭയിൽ ഉപദേഷ്ടാക്കന്മാരെ നിയമിക്കുന്നത്, ദൈവം സഭയിൽ പ്രവാചകന്മാരെ നിയമിക്കുന്നത്, ദൈവം സഭയിൽ സുവിശേഷകന്മാരെ നിയമിക്കുന്നത്, ദൈവം ചിലരെ ഇടയന്മാരായി നിയമിക്കുന്നത് എന്തിന്? നാം എല്ലാവരും സഭയിലുള്ള ദൈവമക്കളെല്ലാവരും വിശ്വാസത്തിലും ദൈവോത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യത പ്രാപിക്കുവാനാണ്. വിശ്വാസത്തിൽ വളരണം, വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കണം, പോരാ ദൈവോത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യത, പോരാ തികഞ്ഞ പുരുഷത്വം പ്രാപിക്കണം, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കണം. അതിന് നമ്മെ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഇടയന്മാരെ നിയമിക്കുന്നത്. നമ്മെ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളർത്തണം, നമ്മെ ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരുക്കണം. മാത്രമല്ല, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനുള്ള ശുശ്രൂഷയുടെ വേല സുവിശേഷന്മാരിൽ കൂടെയും ഇടയന്മാരിൽ കൂടെയും എല്ലാം നിവർത്തിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവം സഭയിലിങ്ങനെ അപ്പോസ്തലന്മാരെയും സുവിശേഷകന്മാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരെയും എല്ലാം നിയമിക്കുന്നത്, അതിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവാൻ സഭയിന്മക്കളെ ഒരുക്കണം. ക്രിസ്തുവിൻ്റെ അതേ ആളത്വം പ്രാപിക്കുവാൻ, ക്രിസ്തുവിൻ്റെ അതേ ഇമേജ് പ്രാപിക്കുവാൻ, ക്രിസ്തുവിൻ്റെ അതേ ഛായ പ്രാപിക്കുവാൻ അതിന് സഭയുടെ മക്കളെ ഒരുക്കണം. ദൈവമക്കളെ ഒരുക്കണം, വിശ്വാസികളെ ഒരുക്കണം, മനുഷ്യജാതിയെ ഒരുക്കണം, മനുഷ്യരെ ഒരുക്കണം. മതഭേദം കൂടാതെ, സമുദായ വ്യത്യാസം കൂടാതെ എല്ലാവരെയും ക്രിസ്തുവിൻ്റെ അതേ ഇമേജ് ഉള്ളവരാക്കി തീർക്കുവാൻ, ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം ഉള്ളവരാക്കി തീർക്കുവാൻ, ക്രിസ്തുവിൻ്റെ അതേ പ്രകൃതമുള്ളവരാക്കി തീർക്കുവാൻ, ക്രിസ്തു എന്ന തലയോളം വളരുന്നവരാക്കി തീർക്കുവാൻ, അതിനുവേണ്ടി അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരെയും ഉപദേശകന്മാരെയും സുവിശേഷകന്മാരെയും ദൈവം നിയോഗിച്ചു, നിയമിച്ചു. ദൈവത്തിന് സ്തോത്രം. തന്നെയല്ല, വിശുദ്ധന്മാർ അവർക്ക് ഏതെങ്കിലും തരത്തിൽ തെറ്റുപറ്റിയാൽ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച് അവർക്ക് തെറ്റുപറ്റി അവരെ വഴിതെറ്റിപ്പോയ സ്ഥാനത്തേക്ക് അവരെ യഥാസ്ഥാനപ്പെടുത്തുവാനും കൂടിയാണ് ഇടയന്മാരെയും മറ്റും നിയമിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പാപികളെ മാനസാന്തരപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല ക്രിസ്തുവിൻ്റെ ഇമേജ് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ഇമേജിലേക്ക്, ക്രിസ്തുവിൻ്റെ അതേ ഛായയിലേക്ക്, ക്രിസ്തുവിൻ്റെ അതേ സ്വരൂപത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ഒന്നുകൂടിയുണ്ട്. എന്താണത്? വിശുദ്ധന്മാർക്കും തെറ്റുകൾ പറ്റാം. വിശുദ്ധന്മാരെന്നറിയപ്പെടുന്നവരിലും അവരിലും പാകപ്പിഴകൾ വരാം. അവരെ യഥാസ്ഥാനപ്പെടുത്തണം. ദൈവമാക്കിയിരുന്ന സ്ഥാനത്തു നിന്ന് അവരെ വ്യതിചലിച്ചു പോയിട്ടുണ്ടാകും. ദൈവമാക്കിയിരുന്ന സ്ഥാനങ്ങളിൽ നിന്ന് അവർക്ക് ക്ഷീണമോ തളർച്ചയോ മങ്ങലോ വാട്ടമോ വന്നിട്ടുണ്ടാകും. അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ശുശ്രൂഷ, അവരെ ആദ്യത്തെ സ്ഥാനത്തേക്ക് ഇപ്പോൾ വീണുപോയ സ്ഥാനത്ത് നിന്ന് പൊക്കിയെടുത്ത് പുനഃപ്രതിഷ്ഠ ചെയ്യുന്ന ശുശ്രൂഷ, യഥാസ്ഥാനത്തിൻ്റെ ശുശ്രൂഷ, അത് തേക്കുവാൻ ദൈവാപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും ഇടയന്മാരായും സുവിശേഷകന്മാരായും ഉപദേശകന്മാരായും ചിലരെ നിയോഗിച്ചിരിക്കുന്നു, നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതറിയാമായിരുന്ന വിശുദ്ധ പിതാക്കന്മാർ, സഭയുടെ പൂർവീക പുണ്യപിതാക്കന്മാർ, അവർ വിശുദ്ധ കുർബാനയുടെ ഒടുവിലത്തെ ഗീതത്തിൻ്റെ ആദ്യത്തെ സ്റ്റാൻസിൽ ചൊല്ലി, മേൽപ്പട്ടക്കാർ പട്ടക്കാരോട് ശമ്മാസന്മാർ ഏർപ്പാടാക്കി കർത്താവ് ഇവരെ ഭൂമിയതിങ്കൽ.
മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും സെമ്മാസന്മാരെയും ഭൂമിയിൽ കർത്താവ് ഏർപ്പാടാക്കി, കർത്താവ് ഭൂമിയിൽ നിയമിച്ചു. എന്തിന്? അണിയിച്ചാർ ഇവർ അനിശം തന്നുട സഭയെ ഇവിടെ അനവരതം ചെയ്ത് ഏറ്റിവസിക്കും സ്തുതികളതാലെ. നിരന്തരം സ്തുതിക്കുവാൻ, നിരന്തരം സ്തുതി എന്ന ആ ആഭരണം ധരിപ്പിക്കുവാൻ, സ്തുതി എന്ന തിരുവസ്ത്രം പുതപ്പിക്കുവാൻ അണിയിച്ചാർ ഇവർ അനിശം. എല്ലായ്പ്പോഴും അവര് സ്തുതി അണിയിക്കുവാൻ അണിയിച്ചാർ ഇവർ അനിശം എല്ലായ്പ്പോഴും തന്നുടെ സഭയെ ഇവിടെ. എങ്ങനെ എങ്ങനെ അണിയിക്കണം? അനവരതം ചെയ്തേറ്റി വസിക്കും സ്തുതികളതാലേ. നിരന്തരം സ്തുതിക്കുന്ന സ്തുതിയാൽ, നിരന്തരം ആന്തരാത്മാവിൽ നിന്ന് ആളത്വത്തിൻ്റെ അന്തരാളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുമുഖാത്ത് നല്ല ഉന്നതിയും സദായിപ്പോഴും കരേറ്റുന്ന ആരാധനയുടെ സൗകുമാര്യവും സൗരഭ്യവും അനുഭവവേദ്യമാക്കി കൊടുക്കുവാൻ ജീവനുള്ള ദൈവം മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ഷെമ്മാസന്മാരെയും സഭയിൽ നിയമിച്ചു. ദൈവത്തിന് സ്തോത്രം. മേൽപ്പട്ടക്കാർ പട്ടക്കാരോടും സ്തുതി അണിയിക്കാനാണ് ഇവരെ നിയമിച്ചത്. ആര് സ്തുതി അണിയിക്കണം? നമ്മെ എല്ലാവരെയും, നമ്മെ സഭയുടെ മക്കളായി നമ്മെ എല്ലാവരെയും സ്തുതി എന്ന ആട അണിയിക്കാനാണ്. സ്തുതി എന്ന ആട മാത്രമല്ല, സ്തുതി എന്ന ആഭരണം അണിയിക്കാനാണ് മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ശമ്മാശന്മാരെ നിയമിച്ചത്. സ്തുതി സ്തുതി എന്ന് പറയുന്നതല്ലത്, അത് പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ എന്ന് പറയുന്നതല്ല. ചുണ്ടിലെ സ്തുതി മാത്രമല്ല, ചുണ്ടിലും സ്തുതി വരും, പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ, അന്തരാത്മാവിൻ്റെ അന്തരാളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന സ്തുതിയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ശരീരത്തിൻ്റെ അങ്ങ് ഉദരത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് പൊന്തിപ്പൊന്തി വന്ന് ശബ്ദത്തിൻ്റെ മുകളീകൃതമായ രൂപമായി പ്രത്യക്ഷപ്പെടുന്ന വിശുദ്ധ സ്തുതിയാണത്. അത് വിശുദ്ധ സ്തുതിയാണ്, അത് വിശുദ്ധ ആരാധനയാണ്. പ്രിയപ്പെട്ടവരെ, അത് ഹൃദയത്തിൽ പാവ് വെച്ചുകൊണ്ടുള്ള പ്രൈസ് ദ ലോർഡ് അല്ല, അങ്ങനെ പറയുന്ന പറച്ചിലല്ല. അതാണ് അങ്ങനെയുള്ളവരെ കുറിച്ചാണ് യെശയ്യാവ് പണ്ട് പറഞ്ഞത്, ഈ ജന്മം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. അധരം കൊണ്ട് ബഹുമാനമുണ്ട്, ചുണ്ടുകൊണ്ട് ചൊല്ലലുണ്ട്, ചുണ്ടുകൊണ്ട് ചൊല്ലിത്തീർക്കലുണ്ട്, ചുണ്ടുകൊണ്ട് നല്ല സുന്ദരമായ ഗീതങ്ങൾ ഈണത്തിൽ പാടുന്നുണ്ട്, നല്ല മനോഹരമായ മധുര സ്വരത്തിന്റെ ഇമ്പകരമായ നാദമോദങ്ങളിൽ ആഘോഷത്തോടെ ചൊല്ലിത്തീർക്കുന്നുണ്ട്. പക്ഷേ ഹൃദയത്തിലില്ല. ഈ ജനം അടുത്തു വന്ന് ആദരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു എന്ന് യെശയ്യാവ് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ സ്തുതി അണിയാൻ നാം കൊതിക്കേണ്ടതാണ്. ഈ വിശുദ്ധ സ്തുതി അത് നമ്മുടെ ആഭരണമാക്കാൻ നാം കൊതിക്കേണ്ടതാണ്. നാം ആഭരണം അണിയും. ദൈവത്തിന് സ്തുതി. ദൈവത്തിൻ്റെ വലിയ നാമം ബഹുത്വപ്പെടട്ടെ. നാം നല്ല നല്ല വസ്ത്രം ധരിക്കും, ശുചിയുള്ള വസ്ത്രം, വെടിപ്പുള്ള വസ്ത്രം, വൃത്തിയായ വസ്ത്രം നാം ധരിക്കും. നല്ലത് തീർച്ചയായിട്ടും വേണം, പക്ഷേ ആത്മാവിൽ വസ്ത്രം ധരിക്കണം. നാം ആത്മാവിൻ്റെ വസ്ത്രം ധരിക്കണം. പലതരം വസ്ത്രങ്ങൾ, രക്ഷാവസ്ത്രം ധരിക്കണം, നീതിയിൻ വസ്ത്രം ധരിക്കണം, സ്തുതി എന്ന മേലാട ധരിക്കണം. മാത്രമല്ല, ഉത്സവ വസ്ത്രം ധരിക്കണം, വിചിത്ര വസ്ത്രം ധരിക്കണം, വിശേഷ വസ്ത്രം ധരിക്കണം, കല്യാണ വസ്ത്രം ധരിക്കണം. സഹോദരി സഹോദരങ്ങളെ, നാം ഈ സ്തുതി എന്ന വസ്ത്രം ധരിക്കാൻ, അതിന് യോഗ്യരായി തീരുവാൻ നമ്മെ ഒരുക്കുന്നതിന്, ആത്മാവിൽ ഒരുക്കുന്നതിന്, അതിനുള്ള യഥാസ്ഥാനത്തിന് ശുശ്രൂഷ നിർവഹിക്കുന്നതിന്, സ്തുതി നിരച്ചുപോയ അധരങ്ങളിൽ സ്തുതി ഉളവാക്കി തരുന്നതിന്, വായ അധരം മൂടിപ്പോയ, ചുണ്ടുകൾ അടഞ്ഞുപോയ ജീവിതത്തിൽ സ്തുതി തുറന്നു കിട്ടുന്നതിന്, അതിനാണ് വിശുദ്ധന്മാരെ നിയമിച്ചത്, അപ്പോസ്തലന്മാരെ നിയമിച്ചാക്കിയത്, ഇടയന്മാരെ നിയമിച്ചാക്കിയത്, ഉപപ്രവാചകന്മാരെ നിയമിച്ചാക്കിയത്, ഉപദേഷ്ടാക്കന്മാരെ നിയമിച്ചാക്കിയത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, അഹരോൻ ഒരു മഹാപുരോഹിതനായിരുന്നു, അഹരോൻ പുരോഹിത ശ്രേഷ്ഠനായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അഹരോൻ ചിലപ്പോഴെല്ലാം വഴിതെറ്റിപ്പോയിട്ടുണ്ട്, ചില അവസരങ്ങൾ വഴിതെറ്റിപ്പോയിട്ടുണ്ട്. അഹരോൻ്റെ മരണത്തോടടുത്തപ്പോഴും കർത്താവ് അങ്ങനെയാണ് പറയുന്നത്, ജീവനുള്ള ദൈവം അങ്ങനെയാണ് പറയുന്നത്. എന്താണ് പറഞ്ഞത്? അഹരോൻ തൻ്റെ ജനത്തോട് ചേരും, ഹോർ പർവ്വതത്തിൽ വെച്ച് അഹരോൻ മരിക്കും. അതാണ്, അഹരോൻ തൻ്റെ ജനത്തോട് ചേരും, കലഹജലത്തിങ്കൽ നിങ്ങളെൻ്റെ കൽപ്പന മറുത്തതുകൊണ്ട്, മോശയും അഹരോനും നിങ്ങളെൻ്റെ കൽപ്പന മറുത്തതുകൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കൾ കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് അവൻ കടക്കയില്ല.
കലഹജലത്തിങ്കൽ നിങ്ങൾ എൻ്റെ കൽപ്പന മറുത്തത് കൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് അവൻ കടക്കയില്ല. പാപം വന്നുപോയി, അഹരോന് തെറ്റ് വന്നുപോയി. അവിടെ മാത്രമല്ല, സിനായി മരുഭൂമിയിൽ മോശ സിനായി പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയ സമയത്ത് ദൈവം വിളിച്ച് മോശയെ സിനായിയുടെ മുകളിലേക്ക് വിളിച്ചപ്പോൾ മോശ 40 ദിവസം 40 രാവും 40 പകലും ജനമധ്യത്തിലില്ലാതെ മോശയങ്ങ് പർവ്വതത്തിൻ്റെ മുകളിൽ പാർത്തപ്പോൾ അഹരോനാണ് ജനത്തോടുകൂടെ ഉള്ളത്, ജനത്തെ നയിക്കാനുള്ളത്. പക്ഷേ ജനത്തെ അഹരോൻ ആ സമയം കൊണ്ട് വഴിതെറ്റിച്ചു കളഞ്ഞു. ജനം അവരെ വഴിതിരിച്ചത് എങ്ങനെയാണ്? സത്യദൈവത്തിൻ്റെ ആരാധന വിട്ട് ഭോഷ്കിൻ്റെ ആരാധന ആരംഭിച്ചു, വിഗ്രഹാരാധന തുടങ്ങി, പൊന്നുകൊണ്ട് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി, ഇസ്രായേലെ ഇത് നിന്നെ മിസ്രൈമിൽ നിന്ന് ഉറപ്പിടിച്ച ദൈവമാകുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഒരു പ്രതിരൂപം സൃഷ്ടിച്ച് കാണിച്ചു. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ആകൃതിയിൽ ഒതുങ്ങുന്നവനാണോ ദൈവം? ഏതെങ്കിലും രൂപത്തിൽ ഒതുങ്ങുന്നവനാണോ ദൈവം? ഏതെങ്കിലും ഒരു പടത്തിലോ ഏതെങ്കിലും ഒരു രൂപത്തിലോ ഏതെങ്കിലും ഒരു ബിംബത്തിലോ ഒതുങ്ങുന്നവനാണോ ദൈവം? സച്ചിദാനന്ദ സ്വരൂപനായ പരബ്രഹ്മസ്വരൂപനായ അഖിലാണ്ടത്തിന് ഉടയവനായ ദൈവം ഏതെങ്കിലും മാനുഷിക സങ്കല്പത്തിൽ ഒതുങ്ങുന്നവനാണോ? പ്രിയപ്പെട്ടവരെ, മനുഷ്യനുണ്ടാക്കുന്ന രൂപത്തിൽ ഒതുങ്ങുന്നവനാണോ? ദൈവത്തെ ഒരു പൊൻകാളക്കുട്ടിയിൽ ഒതുക്കാൻ അഹരോൻ പരിശ്രമിച്ചു. ഒരു പൊന്നുകൊണ്ടൊരു കാളക്കുട്ടി ഉണ്ടാക്കി. മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് ജനം പിറുവിർത്തപ്പോൾ, ഞങ്ങളെ നടത്തിക്കൊണ്ട് വന്ന മോശ എവിടെ പോയി എന്ന് പറഞ്ഞ് പിറുവിർത്തപ്പോൾ, ആ ജനത്തിന് അവർക്ക് ഒരു ആശ്വാസം കൊടുക്കുവാനായി, അവർക്ക് ഒരു സമാധാനം കൊടുക്കുവാനായി അഹരോൻ ഒരു പൊൻകാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാളക്കുട്ടിയുടെ ചുറ്റും ജനം നൃത്തം ചെയ്യുന്നു. മോശ അത് കണ്ടു. കാളക്കുട്ടിയുടെ ചുറ്റും ജനം ആഘോഷത്തോടെ നൃത്തം ചെയ്യുന്നു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ നാം അത് കാണും. കാളക്കുട്ടിയുടെ മുന്നിൽ നൃത്തം ചെയ്യുന്ന ആ പാവപ്പെട്ട ജനത്തെ നോക്കി മോശ അതിയായി ജ്വലിച്ചു കോപിച്ചു. ദൈവത്തിന് സ്തോത്രം. സത്യദൈവ ആരാധന വിട്ട് ഭോഷ്കിൻ്റെ ആരാധനയിലേക്ക് പോകുന്നവരെ നോക്കി കോപിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മോശയിൽ കൂടി വ്യാപരിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ആരാധനയിൽ നിന്ന് വ്യതിചലിച്ച് പൈശാചികമായ ആരാധനയിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക് പോകുന്ന ജനതതിയെ നോക്കി മോശ നെടുവീർപ്പിട്ടു. ദൈവത്തിന് സ്തോത്രം. മോശയുടെ കയ്യിലുണ്ടായിരുന്ന ആ ദൈവത്തിൻ്റെ വിരൽ കൊണ്ടെഴുതിയ കൽപ്പലകകൾ രണ്ടും മോശ എറിഞ്ഞ് പൊട്ടിച്ചു. പ്രിയപ്പെട്ടവരെ, അതിലൊന്നും ദൈവം തെറ്റ് കണ്ടില്ല. ദൈവത്തിൻ്റെതേ ഭാവം കൊണ്ട് ദൈവദാസൻ അവിടെ കോപിച്ചു. ദൈവജനം വഴിതെറ്റിപ്പോകുമ്പോൾ അതിന് കാരണമായി തീർന്ന പൊൻകാളക്കുട്ടിയെ അരച്ച് കലക്കി കുടിപ്പിക്കണമെന്ന് ദൈവദാസൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. ദൈവത്തിന് സ്തോത്രം. കാര്യം വളരെ ഗൗരവമായിരുന്നു. തെറ്റുകൾ പലതും അഹരോന് സംഭവിച്ചു. പക്ഷേ അഹരോൻ അനുതപിച്ചു. ഭാഗ്യം, എന്തെല്ലാം തെറ്റ് വന്നാലും അനുദിക്കുമ്പോൾ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്തെല്ലാം പാവകപ്പഴ വന്നാലും അനുദിക്കുമ്പോൾ പൊറുക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, ഈ ദൈവം സ്നേഹമല്ലയോ? ഇഹത്തിലും പരത്തിലും ഒരുക്കിയില്ല എന്ന് പറഞ്ഞ പരിശുദ്ധമെതിരായ പാവം ഈ അഹരോനും വന്നു. എന്താണത്? അഹരോനും മിര്യാവും മോശയ്ക്കെതിരായി സംസാരിച്ചു. ആ പാവവും കാരുണ്യവാനായ ദൈവം ക്ഷമിച്ചു കൊടുത്തു. മോശ അഹരോന് വേണ്ടി കൈമലർത്തി. കർത്താവേ, എനിക്കെതിരായി ഒരു സംസാരിച്ചത് എനിക്കെതിരാണെന്ന് നീ അവതരിച്ചുള്ളൂ. നിൻ്റെ ആത്മാവിനെയാണ് വേദനിച്ചതെന്ന് ഈ പാവപ്പെട്ടവർ അറിഞ്ഞില്ല. എൻ്റെ സഹോദരനായ അഹരോനും എൻ്റെ സഹോദരിയായ മിര്യാവും ചെയ്ത പാവം അവരുടെ മേൽ കണക്കിടരുതേ. ദൈവത്തിന് സ്തോത്രം. ആ ഇഹത്തിലും പരത്തിലും മോചിക്കാത്ത പാവവും സ്വർഗത്തിലെ ദൈവം ക്ഷമിച്ചു കൊടുത്തു. മിര്യാവിൻ്റെ കുഷ്ഠരോഗം മാറി. അഹരോന് അതുമൂലം ശിക്ഷകൾ വരാതെ ദൈവം കരുണയോടെ കാത്തു. സഹോദരങ്ങളെ ശാപങ്ങളേൽക്കാതെ കാത്തു. പിന്നെയും നടത്തിക്കൊണ്ട് പോയി. കാലങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോയി. സഹോദരങ്ങളെ, തെറ്റുകൾ വരുമ്പോൾ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. പാപം വരുമ്പോൾ പൊറുക്കുന്ന ഒരു ദൈവമുണ്ട്. അതിനൊരു വ്യവസ്ഥ മാത്രമേ ഉള്ളൂ: അനുദവിക്കുക, തകർന്ന് അനുദവിക്കുക, പശ്ചാത്തപിക്കുക. പശ്ചാത്തപിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? പിറയിലേക്ക് നോക്കി തപിക്കുക, ദുഃഖിക്കുക എന്ന്. പശ്ചാത്തപിക്കുക, പിറയിലേക്ക് നോക്കി ദുഃഖിക്കുക, സംഭവിച്ചതിനെ ഓർത്ത് കരയുക.
ദൈവത്തിന് സ്തോത്രം. സംഭവിച്ചവയോർത്ത് കരയുക, പശ്ചാത്തപിക്കുക. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ എൻ്റെ സ്നേഹിതരെ. അതുകൊണ്ടാണ് അഹ്റോൻ മരിക്കുമ്പോൾ ദൈവം, നീ അങ്ങോട്ട് കനാനിലേക്ക് കടക്കയില്ല എങ്കിലും നീ മരിച്ച ജനത്തോട് ചേരും എന്ന് പറഞ്ഞ് അഹ്റോനെ ദൈവം കൈക്കൊള്ളുന്നത്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ ഓർക്കൂ, നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് വന്ന പാപങ്ങൾ എത്ര ഗുരുതരമാണെങ്കിലും നിങ്ങളത് പശ്ചാത്തപിച്ച് അനുതപിച്ച് അനുശയ വിവശതയോടെ കരഞ്ഞ് ദൈവകൃപയ്ക്ക് വേണ്ടി യാചിച്ച് സ്നേഹിതരെ നിങ്ങൾ മാനസാന്തരപ്പെട്ടുകൊള്ളണം. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ലൂക്കോസിലെ സുവിശേഷം 13:3-5 അങ്ങനെയാണ് പറയുന്നത്. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്നേഹിതരെ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17:30-31 വായിക്കുമ്പോൾ കാണാം, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുകയില്ല. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുകയില്ല. അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. സ്നേഹിതരെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നോ? ഇല്ലേ, തെറ്റുകൾ വന്നില്ലേ? നിങ്ങളുടെ വാക്കുകളിൽ തെറ്റുകൾ വന്നില്ലേ? മനുഷ്യ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് കർത്താവ് പറഞ്ഞു. വാക്കുകളിൽ തെറ്റുകൾ വന്നില്ലേ? വാക്കുകളിൽ വ്യാജം വന്നില്ലേ? വാക്കുകളിൽ പരദൂഷണം വന്നില്ലേ? വാക്കുകളിൽ മറ്റുള്ളവർ വിധിച്ചില്ലേ? മറ്റുള്ളവർ കുറ്റം പറഞ്ഞില്ലേ? മറ്റുള്ളവരുടെ പേര് ചീത്തയാക്കിയില്ലേ? സ്നേഹിതരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ചിലരെ നിങ്ങൾ തേജോവധം ചെയ്തില്ലേ? ചിലരെ നിങ്ങൾ അപമാനിച്ചില്ലേ? അപവാദങ്ങൾ പറയുവാൻ കൂട്ടുകൂടിയില്ലേ? വാക്കിൽ തെറ്റുകൾ പറ്റിയില്ലേ? ഓർക്കൂ, അഹങ്കാരത്തിൻ്റെ വാക്കുകൾ വന്നില്ലേ? പൊങ്ങച്ചത്തിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും വാക്കുകൾ വന്നില്ലേ? സ്വയമഹത്വത്തിൻ്റെയും സ്വയപുകഴ്ചയുടെയും സ്വയപ്രശംസയുടെയും വാക്കുകൾ വന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കൂ എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ ഓർത്തു നോക്കൂ. നിങ്ങളുടെ പ്രവൃത്തികളിൽ തെറ്റുകൾ വന്നു വരില്ലേ? പ്രവൃത്തികൾ, സ്നേഹിത, നീ അറിഞ്ഞില്ല ഇത് ഗൗരവമാണെന്ന്. എല്ലാം കാണുന്ന രണ്ട് കണ്ണുണ്ട്. നിത്യനായ ദൈവം എല്ലാം കാണുന്നു. അവനെ മറയ്ക്കാൻ സാധ്യമല്ല. അവനെ ഒളിച്ച് നീ എവിടെ പോകും? ആ നിത്യനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിനക്ക് എവിടെ മാറാൻ പറ്റും? ദൈവവൈദലെ, ഓർത്തുകൊള്ളൂ, അവനെ ഒളിക്കാൻ സാധ്യമല്ല. നിന്റെ പ്രവൃത്തികളൊക്കെയും നിന്റെ വാക്കുകളൊക്കെയും നിന്റെ വിചാരങ്ങളൊക്കെയും നിന്റെ മനോനിരൂപണമൊക്കെയും നിന്റെ മനോരാജ്യമൊക്കെയും എല്ലാം ദൈവസന്നിധിയിൽ തുറന്നിരിക്കുന്നു. നിനക്ക് വന്ന വിദ്വേഷങ്ങൾ, നിനക്ക് വന്ന ഹൃദയത്തിൽ വന്ന നീരസങ്ങൾ, കയ്പ്പുകൾ, പരിഭവങ്ങൾ, പെരുവിറുപ്പുകൾ, സഹോദര, പ്രിയ സഹോദരി, നിന്റെ ഹൃദയത്തിൽ വന്ന ഈർഷ്യ, നിന്റെ ഹൃദയത്തിൽ വന്ന മുഷിച്ചിൽ, നിനക്ക് വന്ന ജീവിതത്തിൽ വന്നു പോയ അസൂയ, എന്തെല്ലാം എന്തെല്ലാം എല്ലാം ദൈവം കണ്ടു. എല്ലാം ദൈവം തൻ്റെ സ്മരണയുടെ പുസ്തകത്തിൽ കുറിച്ചു വെച്ചു. സ്മരണയുടെ പുസ്തകം, മലാഖി പ്രവാചകൻ പറയും, സ്മരണയുടെ പുസ്തകം അവിടെ വെച്ചിരിക്കുന്നു. ഞാൻ ഈ ദിവസത്തിൽ ഈ പുസ്തകങ്ങളെല്ലാം തുറക്കും. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. വരാൻ പോകുന്ന കാര്യമാണ് വെളിപ്പാട് 20:11 വായിക്കുമ്പോൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കൂ. ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ മറയ്ക്കാൻ മനുഷ്യന് സാധ്യമല്ല. ഉടയമ്പുരാനെ മറച്ചൊന്നും ചെയ്യാനോ ചിന്തിക്കാനോ സാധ്യമല്ല. വേഗം മാനസാന്തരപ്പെട്ടുകൊള്ളുവീൻ. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവം കൽപ്പിക്കുകയാണ് മാനസാന്തരപ്പെടുക. വേഗം മാനസാന്തരപ്പെടുക. അഹ്റോൻ മരിച്ചു, തന്റെ ജനത്തോട് ചേർന്നു ഹോർ പർവ്വതം. ദൈവത്തിൻ്റെ മഹാവിരോധിനായ അഹ്റോൻ മരിച്ചടക്കപ്പെട്ട പർവ്വതം. ദൈവത്തിന് സ്തോത്രം. നാമും ഒരു ദിവസം മരിക്കും. നാമും ഒരു ദിവസം മരിച്ചടക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം എവിടെയാണോ എവിടെയാണോ അങ്ങ് കടലിൻ്റെ ആഴങ്ങളിലാണോ പോകുന്നത്, അല്ല തീജ്വാലയിലാണോ പോകുന്നത്, ആർക്കറിയാം? ദൈവത്തിന് സ്തോത്രം. അല്ല പള്ളിയിലെ സെമിത്തേരിയിലാണോ പോകുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പൊതു ശ്മശാനത്തിലാണോ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ഈ ശരീരം പോകുന്നത്?
നാം ഒരു വിശുദ്ധനായിട്ടാണ് കടന്നു പോകുന്നതെങ്കിൽ ചാമ്പലിൽ നിന്ന് ചാരത്തിൽ നിന്ന് മോനെ നീ ഉയർത്തെഴുന്നേറ്റ് ആകാശമേഘങ്ങളിൽ യേശുവിൻ്റെ വരവിങ്കിൽ നീ പറക്കും. ദൈവത്തിന് സ്തോത്രം. നിന്റെ ജീവിതം ശരീരം തകർന്നു ഒലഞ്ഞ് പൊടിഞ്ഞാണ് പോകുന്നതെങ്കിലും നിന്റെ പഴയ ശരീരത്തിൻ്റെ ഛായയോടെ നീ ഉയർത്തെഴുന്നേറ്റ് ആകാശമേഘങ്ങളിൽ പറന്നുയർന്ന് മധ്യാകാശത്തിൽ പ്രിയൻ വരുമ്പോൾ കാഹളധ്വനി കേട്ട് നീ ഉയർത്തെഴുന്നേറ്റ് പറന്ന് അവിടെ ചെന്ന് ആ സ്വർഗീയ സദസ്സിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിന് സ്തോത്രം. ഇതിനാർക്ക് കൊതിയുണ്ട്? ആർക്ക് ആഗ്രഹമുണ്ട്? പാപം മോചിച്ചു കിട്ടട്ടെ, പാപം ക്ഷമിച്ചു കിട്ടട്ടെ, പാപമോചനം ലഭിക്കട്ടെ. ഇന്ന് നിങ്ങൾ വ്യക്തമായൊരു തീരുമാനമെടുക്കൂ, മകനേ നിനക്ക് പാപമോചനം തരുവാൻ യേശുരാജൻ കുരിശിൽ തിരുനണം ചിന്തി, യേശു തിരുരക്തം ചിന്തി, ആ തിരുരക്തം സകല പാപവും പൊക്കി ശുദ്ധീകരിക്കുന്നു, കഴുകിത്തരുന്നു. പ്രിയരെ, കഴുകിത്തരുന്നു, പാപമോചനം തരുന്നു, വിശുദ്ധീകരണം തരുന്നു, രക്ഷ തരുന്നു, ജീവൻ തരുന്നു, പ്രകാശം തരുന്നു, വെളിച്ചം തരുന്നു, സ്വർഗരാജ്യം തരുന്നു, നരകത്തിയിൽ നിന്ന് കോരിയെടുക്കുന്നു, നരകാഗ്നിയിൽ നിന്ന് വിടുവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വേണമോ നിങ്ങൾക്ക് ഈ യേശുവിനെ? വേണമോ? നിങ്ങൾ താഴുവീൻ, നിങ്ങൾ യേശുവിൻ്റെ പാദത്തിൽ വീഴുവീൻ, നിങ്ങൾ കരയുവീൻ, നിങ്ങൾ അനുഭവിപ്പീൻ, പശ്ചാത്തപിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവസനത്തിലേക്ക് പറന്നുയരാൻ ഒരുങ്ങുവീൻ. സ്വർഗീയ ഗണങ്ങൾ നിങ്ങളെ ഏറ്റുവാങ്ങി സ്വർഗവിയൻ മണ്ഡലത്തിലേക്ക് പറന്നുയരാൻ നിങ്ങളെ തന്നെ ഒരുക്കുവീൻ. നിങ്ങൾ ദൈവത്തോട് പറയുവീൻ, കർത്താവേ ഇന്നു മുതൽ ഞാൻ നിന്റെ വക. ഹല്ലേലൂയ. യേശുവേ ഇന്നു മുതൽ ഞാൻ നിന്റെ വക. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, ഈ മധുരമായ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹത്തിന്റെ ദൂതനായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും കൃപയിൽ കാക്കണമേ. കർത്താവേ തിരക്തത്തിന്റെ അത്ഭുത ശക്തി ഓരോരുത്തരുടെ മേലും പതിയുമാറാകണമേ. നാഥാ തിരക്തത്തിന്റെ മുദ്ര പതിഞ്ഞ് അനുഗ്രഹീതരായി എഴുന്നേറ്റ് പോകുവാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ്യ.